നമസ്കാരം ഡ്രൈവ് എൻഡിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ മല്ലു ഫാമിലിനെ ഒന്ന് കാണണം, ഒരു ഗിഫ്റ്റ് കൊടുക്കണം കുഞ്ഞൂസിന്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ ചെറുപ്പിളശ്ശേരി പോണ റോഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മല്ലു ഫാമിലിയുടെ വീട് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് കണ്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മല്ലു ഫാമിലി, ഒറിജിനൽ മല്ലു ഫാമിലി. നമ്മൾ മല്ലു ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയിലേ കാണാറുള്ളൂ. അപ്പോൾ ഇതാണ് മല്ലു ഫാമിലിയുടെ വീട്, യഥാർത്ഥ മല്ലു ഫാമിലി. നമ്മുടെ മല്ലു ഫാമിലിയുടെ വണ്ടിയാണ് ഇരിക്കുന്നത് കേട്ടോ, ബൈക്ക്. മല്ലു ഫാമിലി വന്ന സ്റ്റിക്കർ കൂട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ സ്റ്റിക്കറും സംഭവങ്ങളും കൂട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മല്ലു ഫാമിലി ഗോപ്രയുടെ ഒരു സ്റ്റിക്കർ കൂട്ടിച്ചിട്ടുണ്ട്. സുജിൻ പൊന്നൂസ് മല്ലു ഫാമിലി. നമ്മുടെ ഒറ്റപ്പാലം രജിസ്ട്രേഷനാണ് കെ എൽ 51. ഈ വീട് നമ്മുടെ ചെറുപ്പശ്ശേരിയിലാണ് കേട്ടോ. എന്തായാലും നമ്മളൊരു യൂട്യൂബിലുള്ള ഒരാളുടെ അല്ലെങ്കിൽ യൂട്യൂബിലായാലൊരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വലിയ ഫാമിലി പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒറ്റപ്പാലത്ത് നിന്ന് ജസ്റ്റ് ചെറുപ്പശ്ശേരി വന്നു, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞൂസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് കാണുന്നുണ്ടായിരുന്നു, ചെറിയ ഗിഫ്റ്റും കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് മെയിനായിട്ട് വന്നത്. ഇതാണ് നമ്മുടെ മല്ലു ഫാമിലിയുടെ വീട്. ഇവിടെ ആയിട്ട് നമ്മുടെ മല്ലു ഫാമിലിയുടെ ആംബിള കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ചേട്ടൻ ഫാമിലി ഫോട്ടോസൊക്കെയാണ് ഈ കാണുന്നത്. എല്ലാവരും കുറച്ച് തിരക്കിലാണ്, കാരണം എന്താ വെച്ചാൽ ഉച്ച സമയമാണ്, ഫുഡിൻ്റെ നേരമാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലായിരുന്നു. എന്തായാലും നമുക്ക് കുഞ്ഞൂസിനെ വിളിക്കാം, എന്നിട്ട് കുഞ്ഞൂസിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഈ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ, ചേട്ടൻ ഫാമിലിയും പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞൂസിനെ വിളിക്കാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞൂസിന് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ. ചേട്ടൻ വരും, ചേട്ടാ ഞാൻ വീട് കൂടിയിട്ടാണ്. ഇത് കുഞ്ഞൂസിന്റെ വീടാണ്, അവിടെ വെച്ചിട്ടാണ് നമുക്ക് കൊടുക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ആശംസകളും. എല്ലാത്തിന് വന്നില്ല, അതിലിപ്പോ വന്നിട്ടല്ലോ, നന്നായി വരട്ടല്ലോ. അപ്പൊ പറയൂ, എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഇല്ല അതിന് ശേഷം? ആ ദിവസം ഞാൻ എത്തിയില്ലേ, നമുക്കാരും മനസ്സിലായില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞ നോർമലി ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഇന്നിപ്പോ ചേട്ടനാണ് ഫസ്റ്റ് വന്നിരിക്കണേ, ചേട്ടൻ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക്. എന്തായാലും സന്തോഷം. ഞങ്ങള് മൺഡേ ഇറങ്ങും, ആലപ്പുഴയാണ്, അമ്പലപ്പുഴ അല്ലെ. ചേട്ടൻ പിന്നെ അവിടെ എഡിറ്റർ ആണ് അല്ലെ, സ്വന്തമാണ് അല്ലെ. പിന്നെ എങ്ങനെ പോണു? അപ്പോ വേറെ സെപ്പറേറ്റ് ചാനൽ ഉണ്ടല്ലേ കുഞ്ഞൂസിന്? നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടിട്ട് ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാണ്, ഹിറ്റാണ്. മറ്റേ കല്യാണ വീഡിയോ വരെ ഒരുപാട് ഹിറ്റായിരുന്നു. ഞാൻ കാണാറുണ്ട് സ്ഥിരമായിട്ട്. പിന്നെ വേറെന്താ പറയാനുള്ളത്? പെട്ടെന്ന് ചേട്ടൻ ഇപ്പൊ വന്നുള്ളൂ, പെട്ടെന്ന് അവിടെ എന്താ പറയേണ്ടതറിയില്ല. അതാണ് കാര്യം. പിന്നെ ബ്രദറും കൂടെ ഉണ്ടായിരുന്നെ, കുറച്ചും കൂടെ എന്തെങ്കിലും സംസാരിക്കാൻ. ചേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ, ചേട്ടൻ പോയിരിക്കുകയാണ്, പുറത്ത് പോയിരിക്കും. ഇവിടെ ഇല്ല, അയ്യന്മാരെ എല്ലാരും കൂടെ ഗുരുവായൂർ പോയവർക്കാണ്. ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വന്നേ ഉള്ളൂ. എല്ലാരും ഓരോ തിരക്കിലാണ്, രാവിലെ ആയതുകൊണ്ട് എല്ലാരും ഓരോ തിരക്ക്. ചെന്നൊക്കെയാണ് എല്ലാരും. പിന്നെ ഞങ്ങളപ്പം പിന്നെ പെട്ടെന്ന് യൂട്യൂബിലേക്ക് വരാൻ കാരണം ഒന്നുമല്ല, ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയപ്പോ ഫ്രീ ആയിട്ട് ഇരിക്കുവായിരുന്നു. ബ്രദറും ഫ്രീ ആയിരുന്നു, ഞാനും ഒക്കെ, ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുവാണ്. അപ്പൊ എന്റർടൈൻമെന്റ് എന്ന പോലെ ബ്രദറാണ് സജസ്റ്റ് ചെയ്തത്.
യൂട്യൂബ് തുടങ്ങാമെന്ന് അങ്ങനെ തുടങ്ങി. തുടങ്ങിയിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ടിക്ടോക്ക് പോവുകയും ചെയ്തു. പിന്നെ യൂട്യൂബിൽ തന്നെ നമ്മളങ്ങ് നിന്നു. എന്തോ ദൈവം സഹായിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ല. ചാനൽ ഇപ്പൊ ഒരു 500K കഴിഞ്ഞ് നിൽക്കുന്നു. ഇതില് നല്ല കുറുക്കോഴികളുണ്ടോ പെട്ടെന്ന് ഹിറ്റാവാനൊക്കെ? ഇല്ല, നമ്മള് നമ്മളായിട്ട് തന്നെ നിക്ക. ഞങ്ങക്ക് മനസ്സിലായത്തോളം ആർട്ടിഫിഷ്യൽ ഒന്നും വേണ്ട. നമ്മള് നമ്മളായിട്ട് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അത്രയും മതി. നമ്മളെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടാവും. നമ്മള് പ്രസന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും പിന്നീടുള്ള സപ്പോർട്ടും കാര്യങ്ങളെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മള് നമ്മളായിട്ട് നിന്ന് സംസാരിക്കുകയും അവരിലെ ഒരാളായിട്ട് പുറത്തുള്ള ഒരാളായിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നും ആ ഒരു പഴയ സപ്പോർട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു തോന്നലാണ്. അമ്പലത്തിക്ക് പെട്ടെന്ന് അടുത്തൊരു തീരുമാനം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ പെട്ടെന്ന് രാവിലെ എടുത്തൊരു തീരുമാനം അമ്പലത്തിൽ പോകുന്നു. അങ്ങനെ ഏറ്റവും എല്ലാവരും അമ്പലത്തിൽ പോയിട്ടാണ്. അമ്മ അമ്മയോടെ ഉണ്ട്, ചെള്ളാണ്. രാവിലത്തെ ആ ഒരു കാര്യങ്ങളൊരു തിരക്ക്. പിന്നെ അച്ഛൻ പിന്നെ ഇപ്പൊ ഈ വീട് ഇപ്പൊ വീഡിയോയിൽ കാണുന്ന ആ വീട് തന്നെയാണോ? ഓക്കെ ഓക്കെ. അമ്മേനെ ഒന്ന് വിളിക്കുന്ന. ഇത് നമ്മുടെ കൂടെ വന്ന ചേട്ടനാ കേട്ടോ. ചേട്ടന്റെ പേര് പറഞ്ഞോളൂ. എന്റെ പേര് ബിജു എന്നാണ്. എവിടെ? ചെർപ്പശ്ശേരി തന്നെ. ചെർപ്പശ്ശേരി ഇവിടെ തന്നെ എന്റെ വീട്. ഞങ്ങളിതങ്ങനെ ഒരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ്. കല്യാണത്തിന് വരാൻ പറ്റിയില്ല, ചേട്ടൻ കാരണം ഇവിടെ വരാൻ പറ്റിയ നല്ലൊരു ഭാഗ്യായി. കല്യാണത്തിനാണ് എന്റെ വൈഫിന്റെ ലക്ഷക്കണക്കിന് ആൾക്കാര് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ പെങ്ങൾ പോലുള്ള ആളല്ലേ, വരാണ്ടിരിക്കാനും പറ്റില്ല, വരാൻ പറ്റൂ പറ്റും ചെയ്തില്ല. ഏതായാലും ഒരാളെ കാണാൻ പറ്റി നിങ്ങള് വരാനും പറഞ്ഞു. അമ്മ പിന്നെ എന്താ വിശേഷം? എങ്ങനെയുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം? അവിടെ പണിത്തിരക്കിലാവൂലേ. ഇതെന്താ സ്പെഷ്യൽ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ നമ്മളെ വീഡിയോ ചെയ്യുന്നതാണോ? അങ്ങനെ എടുത്തിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ എങ്ങനെയാ? എന്തെങ്കിലും ഐഫോൺ മതിയില്ല നമുക്കൊക്കെ ഈ ബ്ലോഗ് ചെയ്യാനൊക്കെ ആയിട്ട്. ശരിക്കും വേണ്ട ഐഫോൺ മതി. കല്യാണത്തിന് ശേഷം ഇനിയിപ്പോ എന്തൊക്കെയാണ് ഭാവി പരിപാടികളൊക്കെ? യൂട്യൂബില് സജീവാവൂലേ? നീ എന്ത് ടൈപ്പ് വീഡിയോ ഇടുക? ഫാമിലി വ്ലോഗ്സ് ഒക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചാനലിലും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ നോർമലി കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇതുവരെ ഇവിടുത്തെ ഈ കുഞ്ചൂസിനെ അറിയാനാണ് താല്പര്യം. ഇനി അങ്ങോട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള കുഞ്ചൂസിനെയും കുഞ്ചൂസിന്റെ അവിടുത്തെ ഫാമിലി, കൂടുതലായിട്ട് വിഷ്ണുവിന്റെ ഡീറ്റെയിൽസ്, വിഷ്ണുവിനെ പറ്റി, അവിടുത്തെ ലൈഫ് ഇതൊക്കെ അറിയാനായിരിക്കും എല്ലാവർക്കും ക്യൂരിയോസിറ്റി. സോ ഇവിടെ ഇവിടെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അതുപോലെ അവിടെയും ഫാമിലിയായിട്ടൊക്കെ തന്നെ പോണമെന്നാണ്. എങ്ങനെയുണ്ട് കുഞ്ചൂസ്? ലവ് മാരേജ് ആയിരുന്നില്ലേ? എത്ര വർഷത്തെ ലവ് ആയിരുന്നു? നാളെ ഞാൻ ചോദിക്കണെന്ന് വെച്ചാൽ ഇത്രയും ചെറുപ്പുളശ്ശേരി ഇവിടെ കിടക്കുന്നു, ആലപ്പുഴ കുറെ ദൂരം അപ്പുറം, അത് പഠിക്കുമ്പോഴുള്ള. അപ്പൊ ഈ ടിക്ടോക്ക് ഉണ്ടല്ലോ, ടിക്ടോക്ക് എന്നുള്ള ആൾക്കാർ തന്നെയാണ് കംപ്ലീറ്റ് ഇപ്പത്തിലേക്ക് കയറിയിട്ടുണ്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങള് ടിക്ടോക്കിൽ നിന്ന് യൂട്യൂബിൽ വന്നപ്പോ ടിക്ടോക്കിൽ നിന്നും ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോ ചിലപ്പോ ഫസ്റ്റ് കിട്ടിയ 1000 സബ് ചിലപ്പോ നമ്മുടെ ടിക്ടോക്കായിരിക്കും. ആ നോർമലി നമുക്കൊരു ഇത് കിട്ടിയത് ടിക്ടോക്ക് തന്നെയായിരുന്നു. ടിക്ടോക്ക് നമുക്ക് ശരിക്കും ഒരു ഇതായിരുന്നു, അസറ്റായിരുന്നു. കുറച്ചു പേർക്കെങ്കിലും നമ്മൾ അറിയാൻ ഒരു അവസരം ഉണ്ടാക്കിയത്, യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ചു പേർക്ക് നമ്മൾ അറിയാൻ ഒരു അവസരം ഒരുക്കിയത് ടിക്ടോക്ക് തന്നെയാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ പെട്ടെന്ന് കയറാൻ പറ്റില്ല? അങ്ങനെയും അതുപോലെ വേറൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ഓൾറെഡി ചാനലിൽ ഇപ്പൊ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എളുപ്പമായിരുന്നു അല്ലേ? ഒരു ചാനൽ റീച്ചായിട്ടുള്ള ചാനലാണ് വിചാരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് സെക്കൻഡ് ചാനൽ ഇല്ലേ, ആ സെക്കൻഡ് ചാനലിൽ പെട്ടെന്ന് ഗ്രോത്ത് വരും. കിട്ടിയായിരുന്നത് നോർമലി നമ്മുടെ ഫാമിലിക്ക്, ഞങ്ങൾ ഇപ്പൊ 4 ആളായിട്ടാണ് എപ്പോഴും വീഡിയോ വേണത്. അപ്പൊ നോർമലി ഈ ഫാമിലിന്ന്
ഞാൻ കല്യാണം കഴിഞ്ഞ് പോവുകയാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പൊ നോർമലി എനിക്കൊരു ചാനൽ തുടങ്ങിയതിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്തായിരുന്നു. ഇപ്പം രണ്ട് പേര് എനിക്ക് മല്ലു ഫാമിലിയിലെ ആ ലാബിലിൽ തന്നെ തുടങ്ങണം പേര് വേണമെന്നുണ്ടായിരുന്നു. നമ്മുടെ മല്ലു ഫാമിലിക്കാരെ സജസ്റ്റ് ചെയ്തതാണ് 2.0. ഒരുപാട് ഫാൻസും പിന്നെ അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും അങ്ങനെ കുറെ ഉണ്ട് അല്ലേ. ചേട്ടൻ എന്തായാലും ആക്റ്റീവ് ആവൂല്ലേ ഇനി, പക്ഷെ കുറച്ച് മടിയുണ്ട് തോന്നൂല്ലേ. എനിക്കും അതെ ഈ സംഭവം അയ്യോ കുഞ്ഞുണ്ടല്ലോ, പിന്നെ കുഴപ്പമില്ല എല്ലാം ശരിയായിക്കോളൂ. എന്തായാലും ഗംഭീരാണ്, കണ്ട നമ്മുടെ പ്ലയർ ബട്ടണായിട്ട് ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്കൊക്കെ കിട്ടുമോ തന്നെ അറിയില്ല. എന്താ ഇത് 100,000 വരുമ്പോ കിട്ടുന്ന സംഭവമാണ്. പിന്നെ നമ്മുടെ ചേട്ടന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. എന്താ ചേട്ടൻ പറഞ്ഞ? ഇതാരാണ്? രണ്ടുപേര് ഈ ആലപ്പുഴയിൽ എങ്ങനെയാ ചേട്ടാ? അപ്പൊ അവിടെ തിരുവാതിര ഒന്നുമില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ തിരുവാതിരയൊക്കെ ഉണ്ട് അല്ലേ. തിരുവാതിര ചോഴി കിട്ടും, പുഴുക്ക് ഉണ്ടാക്കും, അതുപോലെ കൂവപ്പായസം ഒക്കെ ഉണ്ടാക്കും. നിങ്ങളുടെ അവിടെ ഇല്ലേ? ഇവിടെ അതുണ്ട്. അതുണ്ട്. ശരിക്കും എന്താ വള്ളുവനാടൻ ഈ ഭാഗം ഉണ്ടല്ലോ, ശരിക്കും കറക്റ്റാ. എല്ലാ പഴയ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കണ്ട. പിന്നെ മാത്രല്ല ഇവിടെയാണ് കൂടുതൽ സിനിമയുടെ ലൊക്കേഷൻസും ഒക്കെ. മലയാള സിനിമകളുടെ ലൊക്കേഷൻസ് കംപ്ലീറ്റ് ഇവിടെയാണ്, ഈ ഏരിയ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി ഏരിയയിലാണ് കംപ്ലീറ്റ്. പിന്നെ ഇതുപോലെ ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ ഈ ഏരിയയിലാണ്. ഒരുപാട് വേലയും പൂരും എല്ലാം എന്ത് ആചാരങ്ങളും നോക്കിയോളൂ ഒക്കെ ഉണ്ട്. അല്ല ആലപ്പുഴയിലും ഗംഭീരട്ടോ, സംശയമൊന്നുമില്ല. അല്ല ആചാരങ്ങളും അതെ, നല്ല 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 അമ്പലങ്ങളുണ്ട്. നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രം അതില്ല അതില്ല അതില്ല. ശരിയാണ് സ്ഥലം. അപ്പോ മറ്റേ ചേട്ടനെ കാണാൻ പറ്റിയില്ല, അതിന്റെ വിഷമമുള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ഇതുപോലെ ചെയ്യാം. അപ്പോ സന്തോഷം, വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്താണ്. അപ്പോ ഒരുപാട് നന്ദി. എന്തെങ്കിലും പറയണ്ടോ? എന്തായാലും ചേട്ടനെ സപ്പോർട്ട് ചെയ്യാം. ചേട്ടൻ പിച്ച് വെച്ച് തുടങ്ങിയുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചേട്ടൻ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാരും സപ്പോർട്ട് ചെയ്ത് വിടുക. ഞാൻ എന്നാ അങ്ങനെ അടുക്കളയിലേക്ക് നീങ്ങട്ടെ. തിരക്കാണ്, സമയം 1 മണിയാവണമായി. ശരി, അപ്പോ അപ്പൊ ഇത്രയ്ക്കൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ട്. അപ്പോൾ ഉടൻ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും തൽക്കാലം. ബൈ, നമസ്കാരം.